ഇത്ര നാൾ എന്ത് വെയിലായിരുന്നു. ഞാനൊന്ന് വന്നിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ആഗ്രഹിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്തേ ഈ വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഹൈ 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 വെള്ളം നോക്കിക്കു. ഹൈ ഹൈ ഞാൻ നിന്നുവന്ന വെള്ളമായി. ഹൈ 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 ഹൈ. അപ്പം നമുക്ക് ഇവിടുത്തെ വീട്ടിലെ ആൾക്കാരുടെ സന്തോഷമൊക്കെ ഒന്ന് കാണാം. ഇത്ര നാളും ഞാൻ വരാൻ വേണ്ടി കാത്തിരുന്ന ആ വീട്ടുകാരുടെയൊക്കെ ഒന്നും കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ. ഇവർ ഇപ്പം നല്ല തണുപ്പത്ത് നല്ല കിടന്നുറങ്ങുമായിരിക്കും. എന്നാ നല്ലയൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വന്നത് നന്നായി. അവൻ വന്ന് ഞാൻ വന്നു ഞാൻ വന്നു നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ നമുക്ക് സന്തോഷമൊക്കെ ഒന്ന് നേരിട്ട് കാണാം. കല്യാണത്തിന് പോകാൻ വേണ്ടി എത്ര നേരമായി വന്നിട്ടുണ്ട്. മഴ കാരണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റും. പറയാന്നെ ഇവിടെ നോക്കി ആ നശിച്ച മഴ വന്ന് ഫുള്ള് കാറ്റടിച്ച് ഇവിടെ ഒക്കെ വെള്ളം തെറിച്ച് വീണ ഒരു പരുവാക്കിയിരിക്കും. എന്ത് എന്ത് മെനക്കേടാന്നറിയവ. ഈ മഴ വന്നത് ഞാൻ വെയിൽ തന്നെയായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. നോക്കിയേ ഫുള്ള് മൊത്തം ചെളി, എവിടെയും പോകാനും പറ്റത്തില്ല. ഫുള്ള് ചെളിയും നോക്കിയേ ഫുള്ള് ഒരുമാതിരി വൃത്തികെട്ട ഒരു മഴ. എന്ത് എന്ത് പാടാന്നറിയാവ. ഇനി രാവിലെ തുടങ്ങിയ വൃത്തിയാക്കല. എത്ര ബക്കറ്റ് വെള്ളം കൊണ്ട് ഒഴിച്ചു ഒഴിച്ചു അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ വീണ്ടും മഴ പെയ്ത് ഫുള്ള് മണ്ണും ചെളിയും ഒക്കെ ആവും. എന്ത് പറയാനാ. ഈ നശിച്ച മഴ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് പെയ്യാതിരുന്നാ മതിയായിരുന്നു. ചൂടായിരുന്നപ്പോ എന്നെ വിളിച്ചിട്ട് പറയാ എല്ലാരും ഒന്ന് പെട്ടെന്ന് വാടാ ഒന്ന് പെട്ടെന്ന് വാടാന്ന്. എന്തൊരു ചൂടാണിത്. ആ ഒരു മഴയൊന്നും എഴുതിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. ആ തണുപ്പത്തൊക്കെ ഒന്ന് ഇരിക്കായിരുന്നു. വെയിലില്ലായിരുന്നെങ്കിൽ ഒന്ന് വാ വാ വാന്നും പറഞ്ഞ് എന്നെ ഇപ്പൊ വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് വേണ്ടി അവിടെ കൂട്ടപ്രാർത്ഥന വരെ നടത്തി. ഇപ്പൊ അവസാനം കണ്ടില്ലേ നമ്മുടെ അവസാനം കളയുന്ന കറിവേപ്പിലേനെ കണക്കല്ല. ഞാൻ വെറുതെ ഒന്നും അങ്ങനെ വരാറില്ല. എന്നെ വിളിച്ചു വരുത്തിയതാ നിങ്ങൾ. ഇനി വിളിച്ചു വരുത്തിയിട്ട് ഞാനങ്ങനെ ചുമ്മാ ഒന്ന് പോകത്തുമില്ല. ഇതൊക്കെ കണ്ടില്ല. ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന വെള്ളവാ. ഞാൻ എവിടെയോ കിടന്ന മേല എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം എന്തൊരു മനുഷ്യരാണ്. ഈ മനുഷ്യരൊക്കെ ഇങ്ങനെയാണ് ആവശ്യത്തിന് വിളിച്ചു വരുത്തിയിട്ട് ആവശ്യം കഴിയുമ്പം കറിവേപ്പിലക്ക് വലിച്ചെറിയുന്ന കണക്ക് പൊക്കോ 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 ഒന്ന്. ഒരു വീട്ടിൽ ചെല്ലുമ്പോ പ്രാക്ക് പറയുന്നു, ഒരു വീട്ടിൽ ചെല്ലുമ്പോ തെറി, അവിടെ ഇവിടെ മാറി നിന്നെ കുറിച്ച് വരുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് എന്നെ കുറിച്ച് പറയുന്നത്. വിളിച്ചു വരുത്തി പ്രാർത്ഥനയിലും അത് ഇതൊക്കെ ചെയ്ത് നേർച്ചയൊക്കെയിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം വന്നു കഴിഞ്ഞപ്പോ എന്നെ ഒരു വിലയില്ല. എന്നെ വേണ്ട പൊക്കോന്ന് പറയുന്നത്. ആ വന്നതിന് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഈ വലിയ മരങ്ങളും ചെടികളും പക്ഷി മൃഗാദികളും മത്സ്യങ്ങളും എല്ലാവരും. ഞാൻ വരുന്നതിന് മുന്ന് കുളത്തിലൊക്കെ മീനൊക്കെ ഉണങ്ങി വരണ്ട് അവിയല് ഒരു വത്തി കിടക്കുമായിരുന്നു. ഇപ്പം അവര് മാത്രമാണ് എനിക്ക് വേണ്ടി സന്തോഷിക്കുന്നത്. ഈ മരം വരെ പ്രാർത്ഥിക്കുമായിരുന്നു നീ ഒന്ന് വന്നിരുന്നെങ്കിൽ നീ ഒന്ന് വന്നിരുന്നെങ്കിൽ.
ഞാൻ വന്നതിൽ ഏറ്റവും കൂടുതൽ നോക്കിക്ക് എന്ത് സന്തോഷിച്ചാണ് ഇതൊക്കെ നിൽക്കുന്നത്. വളരെ സന്തോഷത്തിൽ ഇത് മുങ്ങിക്കുളിക്കുകയാണ്, കണ്ട മുങ്ങിക്കുളിക്കുന്നു ഇവിടെ കിടന്ന്. അവർക്ക് മാത്രമേ ഉള്ളൂ എന്നോട് ഒരു സ്നേഹം എന്ന് പറയുന്നത്. ഈ മനുഷ്യര് വെറും വേസ്റ്റാണ്, എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ ആട്ടി ഓടിക്കുകയാണ്. പക്ഷെ ഈ മരേനെ പ്രണയിക്കുകയാണ്, ഇനിയും നീ വാ, ഇനിയും നീ വാ എന്ന് പറഞ്ഞു. ഉണങ്ങിക്കിടന്ന തോടുകളിലെ മീൻ, ഈ വെള്ളം കിട്ടാണ്ട് റോഡുകളിൽ അലഞ്ഞു കിടക്കുന്ന മൃഗങ്ങൾ, എല്ലാരും പറയുന്നത് എന്ത് സന്തോഷം. കണ്ടിട്ടില്ലേ ഈ റോഡിൽ കിടക്കുന്ന മൃഗങ്ങളൊക്കെ കുഴി കുഴിച്ചിട്ട് ഇച്ചിരി തണലേണ്ടി കുഴി കുഴിച്ചിട്ട് അതിനകത്ത് മാറിക്കിടക്കുന്നു. അത് അതിനും മാത്രം വെയിലായിരുന്നു. മരങ്ങൾ പറയും ഇതെന്തൊരു വെയിലാണ്, ഞാൻ മരിക്കാറായി, ഞാൻ മരിക്കാറായി, നീ ഒന്ന് പെട്ടെന്ന് വാ, നീ എന്നെ മേത്തോട്ടൊന്ന് വന്ന് വീഴെന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ അതിന്റെ മേത്തോട്ട് വീണപ്പം അത് മാത്രമേ എന്നെ സ്നേഹിക്കുന്നുള്ളത്. ഈ മനുഷ്യരെന്ന് പറയുന്നത് വെറും വേസ്റ്റാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. അപ്പം ഇതേപോലെ ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. എന്നെ വിളിച്ചു നിർത്തിയിട്ട് ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. എന്നെ പ്രാർത്ഥനകളൊക്കെ വിളിച്ചു വരുത്തിയതാ, ഞാൻ എന്റെ ടൈം ആയിട്ടില്ല, അതിന് മുന്നേ ഞാൻ ഒന്ന് കയറി വന്നതാ. ഇത് എന്തായാലും ഇതിന്റെ ടൈം കഴിഞ്ഞാലും ഞാൻ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നു. കുറെ എന്തായാലും വരുന്നല്ലേ, ഉടനെ എന്തായാലും പോകത്തില്ലേ. എന്നെ വിളിച്ചു വരുത്തിയതാണ് നിങ്ങൾ, ഞാൻ വരേണ്ട സമയം സത്യത്തിൽ ആയിട്ടില്ല, പക്ഷെ ഞാൻ ഈ സമയം കഴിഞ്ഞാൽ ഞാൻ പോകത്തുമില്ല. ഇവിടെ ഓവറാക്കി ചളവാക്കിയിട്ടൊക്കെ ഞാൻ പോകത്തുള്ളൂ.